എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ ഷെയർ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു പുതിയ ഫോൺ വാങ്ങിച്ചായിരുന്നു, S20 FE ഫാൻ എഡിഷൻ. അതിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ വിശേഷങ്ങളുമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സാംസങ് S20 FE. പിന്നെ ഇതിനകത്ത് ഇനി നമ്മുടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ഉള്ളത് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിനകത്ത് നല്ലൊരു ചാർജിങ് കേബിൾ ഉണ്ട്. പിന്നെ നമുക്കൊരു 15-inch ഫാസ്റ്റ് ചാർജർ ഉണ്ട്. ഈ പ്രാവശ്യം അൺഫോർച്ചുനേറ്റ്ലി ഇതിനകത്ത് ഇയർഫോൺ ഇല്ല, ഇയർഫോൺ നിർത്തലാക്കിയിരിക്കുകയാണ്. അപ്പം അവരിപ്പോൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് ഇനി ഈ ചാർജറും കേബിളും പോലും ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓരോ ദിവസം അവർ മാറ്റിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇയർഫോൺ കുത്താനുള്ള സ്പേസ് പോലും ഇപ്പോഴത്തെ ഫോണിന് ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഇനി നമ്മുടെ ഈ ഫോണിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. ഈ ഫോണെന്ന് പറയുന്നത് നല്ലൊരു ഹാൻഡി ഫോണാണ്. നമുക്ക് കയ്യിലൊക്കെ ഇരുന്നാലും മാറിയിട്ടില്ല. ഇതിൻ്റെ വെയ്റ്റ് വൈസ് പറയാനാണെങ്കിൽ ഇതൊരു 190 grams ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡ് എഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ S10 Plus എന്നൊക്കെ പറയുന്നത് റൗണ്ട് ഷേപ്പായി, ഇത് അങ്ങനെയല്ല, ഇത് കുറച്ച് സ്ക്വയർ ടൈപ്പായിട്ട് നമുക്ക് കയ്യിൽ നല്ല ഹാൻഡിയാണ്. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇത് ഇവിടെ ഇരിക്കുന്നത് നേവി ബ്ലൂ കളറാണ്, എൻ്റെ ഫേവറേറ്റ് കളറാണ്. പിന്നെ ഇതിൽ ബാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കും ഗ്ലാസും കൂടെ ചേർന്നുള്ള അതിന് ഗ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഗൊറില്ല ഗ്ലാസ്സാണ് സാംസങ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ ഈ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഇതൊക്കെ നല്ലതാണ്. പിന്നെ ഇതിനകത്ത് ബാക്കിയിലുള്ളത് വെച്ചാൽ ഒരു 3 cameras 12 megapixel 2 cameras 8-inch telephonic camera ഫ്രണ്ടിലുണ്ട്. ഈ പിന്നെ ഈ കാണുന്നത് നമ്മുടെ സെൽഫി ക്യാമറ. അപ്പോൾ ഈ നമ്മുടെ ഫ്രണ്ടിലത്തെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് കാണുമ്പോൾ അത്ര വലിയ ലുക്ക് ഇല്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. അടുത്ത് നോക്കുമ്പോൾ ഒരു സിൽവറിൻ്റെ ഒരു കട്ടിങ് ഒക്കെ ഉണ്ട്. ഇത് 32 megapixel നല്ലൊരു സെൽഫി ക്യാമറയാണ്. എല്ലാം കൊണ്ടും നമ്മളൊരു എന്താ പറയുക, ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിനെ കമ്പയർ ചെയ്യുമ്പോഴും നമ്മൾ S20 പോലെ അത്രയും വരുത്തില്ലെങ്കിലും അതിനോട് താരതമ്യം ഒരു 50-50 ആയിട്ട് നിൽക്കുന്ന ഒരു ഫോണാണ്. നമ്മൾ വില വെച്ച് നോക്കുമ്പോൾ അതിന് പകുതിയോളം വില അതിന് വരുന്നുണ്ട്. പിന്നെ ഇതേ എന്തുകൊണ്ടാണ് ഈ ഫോൺ എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്, അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോ ഈ ഫോൺ ഞാൻ എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് സെയിം എന്നെ പോലൊരു യൂട്യൂബറാണ്. പുള്ളി ഇത് വെച്ചിട്ട് ഒത്തിരി വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ കണ്ടപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ്. അതുകൊണ്ട് ഞാൻ ഈ ഫോൺ ചൂസ് ചെയ്യാനുള്ള കാര്യം. പിന്നെ വേറെ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിനകത്തുള്ള ഈ വീഡിയോ ഈ ഫോണിനകത്തുള്ള ഏറ്റവും വേറൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. 6.5-inch നല്ലൊരു ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത് ഇയർപീസ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഇത്രയും 6.5-inch ഡിസ്പ്ലേക്കകത്ത് നമ്മൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ക്വാളിറ്റി നമ്മുടെ ആ സ്പീക്കറിനകത്ത് നമുക്ക് എഫക്റ്റ് ആവുന്നുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളൊരു പ്ലസ് ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഇനി അടുത്ത ഇതിൻ്റെ വിശേഷം എന്ന് പറയുന്നത് ഇത് ഡ്യുവൽ സിമ്മാണ് ഉദ്ദേശിക്കുന്നത്. ഡ്യുവൽ സിം എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് സിം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നമ്മൾ കൂടുതൽ സ്റ്റോറേജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്മും നമുക്ക് അവിടുത്തെ SD കാർഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതൊന്ന്. അപ്പോൾ ഈ 5G ഫോണിൻ്റെ അകത്ത് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. ഹൈബ്രിഡ് സിം സ്ലോട്ട് എന്ന് പറയുന്നത് ഡ്യുവൽ സിം ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സ്റ്റോറേജ് ഇതിന് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ SD കാർഡ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്, അതൊന്ന്. പിന്നെ ഇത് വയർലെസ് ചാർജറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉടനെ നമുക്ക് റിവേഴ്സിബിൾ ചാർജറും ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതാണ് ഇതിൻ്റെ അത്ര 2 plus points എന്ന് പറയുന്നത്. ഇത് 4500mAh ബാറ്ററിയാണ് ഉള്ളത്. മൊബൈല് കളർ നോക്കുമ്പോൾ 6 colors ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ക്ലൗഡിൻ്റെ നമ്മുടെ എല്ലാം ക്ലൗഡിലാണ് വരുന്നത് കേട്ടോ. ക്ലൗഡ് മിൻ്റ് ഉണ്ട്, ക്ലൗഡ് നമ്മുടെ ലാവെൻഡർ, ഓറഞ്ച്, പിന്നെന്താ റെഡ്, വൈറ്റ്, ഇങ്ങനെ 6. പിന്നെ എൻ്റെ ഇരിക്കുന്ന നേവി ബ്ലൂ, ഈ 6 colors കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കളേഴ്സ് നല്ല, ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നേവി ബ്ലൂ ആണ്, കുഴപ്പമില്ല. പിന്നെ അപ്പോൾ നമ്മൾ ഫ്ലാഗ്ഷിപ്പ് വെച്ച് ഫോണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്ന എപ്പോഴും നമ്മൾ iPhone iPhone 10R FE ഒക്കെ ആയിട്ടാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന കാശിൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു കാരണവശാലും മോശമെന്ന് പറയാൻ പറ്റില്ല.
ഈ ഫോണ് മൂന്ന് കാര്യത്തിൽ വളരെ പെർഫോമൻസ് വൈസിലും ക്യാമറ വൈസിലും ഡിസ്പ്ലേയുടെ കാര്യത്തിലും ഈ ക്യാമറ നമ്പർ വൺ. അപ്പോൾ ഈ ഫോണിൻ്റെ നെഗറ്റീവ് ഇത്രയും തരുന്ന നമ്മുടെ അടുത്ത് പറഞ്ഞ എല്ലാ പോസിറ്റീവ് കാര്യങ്ങളാണ്, പിന്നെ നെഗറ്റീവ് പറയണമല്ലോ, എങ്കിലല്ലേ അത് പൂർണ്ണമാകത്തുള്ളൂ. ഇതിൻ്റെ ഫോൺ നെഗറ്റീവ് പറയാനുള്ള കാര്യം, ഇതിൻ്റെ സ്റ്റിൽ ക്യാമറയുടെ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ S20 കിട്ടുന്ന ഫോണിൻ്റെ അത്രയും ആ ക്യാമറ കിട്ടുന്ന അത്രയും ക്വാളിറ്റി ഒന്നും ഇതിനകത്ത് ക്യാമറയിൽ കിട്ടത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അത്ര ക്വാളിറ്റി പോരാത്തുള്ളതാണ്. പിന്നെ രണ്ടാമതൊരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഫോൺ നമുക്ക് കിട്ടിയപ്പോൾ ഇയർഫോൺ ഇല്ലെന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇത് രണ്ടുമാണ് അതിനകത്ത് നെഗറ്റീവായിട്ട് പറയാനുള്ളത്. ബാക്കിയുള്ള വയസ്സ് പിന്നെ ഇതിനകത്ത് രണ്ട് വേരിയൻറ്റ് ഐറ്റംസ് വരുന്നുണ്ട്. 128 സ്റ്റോറേജും പിന്നെ 8 GB ആയിട്ട് വരുന്നുണ്ട്. 128 പിന്നെ 6 GB ആയിട്ട് വരുന്നുണ്ട്. രണ്ട് വേരിയൻ്റ് ആയിട്ടാണ് ഈ ഫോൺ കിട്ടുന്നത് നമുക്ക്. അത് നമ്മുടെ ഇഷ്ട ആവശ്യപ്രകാരം നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്, ഏത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരേ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതേ, ഞാനിപ്പോൾ അറിയാതെ കയറി ഈ വേരിയൻ്റ് എന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ വാങ്ങിക്കി ഇതെന്തോ ഈ വേരിയൻ്റ്. അപ്പം ഞാൻ UK-യിലാണ്. ഇപ്പം ഞാൻ സർവത്ര വേരിയൻ്റിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം ജീവിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഡെയിലി കേൾക്കുന്നുണ്ടല്ലോ കെൻഡ് വേരിയൻ്റ്, പിന്നെ ബ്രസീൽ വേരിയൻ്റ്, മറ്റേ മെക്സിക്കോ വേരിയൻ്റ് എന്ന് പറഞ്ഞ് ഡെയിലി ഇവിടെ വേരിയൻ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ ഒരു ഫ്ലോയിൽ ഞാൻ അറിയാതെ വേരിയൻ്റ് എന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ ഇതിൻ്റെ റിഫ്രഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 128 Hz റിഫ്രഷൻ റേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല അതുകൊണ്ട് ലാഗ് ആവാറില്ല, അത് നല്ല കാര്യമാണ്. പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ സ്ക്രീൻ ലോക്ക് എന്ന് പറയുന്നതാണ്. ഫിംഗർ പ്രിൻ്റ് സ്ക്രീൻ ലോക്ക് ലിറ്റിൽ സ്ലോ ആണ്. ഫേസ് ലോക്ക് നല്ലതാണ്. നമ്മൾ പറയണല്ലോ, രണ്ടും പറയണല്ലോ, സ്ക്രീൻ ലോക്ക് മറ്റേ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഇച്ചിരി സ്ലോ ആണ്, അതാണ് ഇതിൻ്റെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഈ ഫോണിനെ പറ്റി വേറൊന്നും പറയാനില്ല. പിന്നെ എല്ലാം കൊണ്ടും നമ്മൾ ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വിലയും അതും കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറ്റമെന്ന് പറയാൻ പറ്റില്ല. ഫൈനലി ഞാൻ ഈ ഫോണിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ഡിസ്പ്ലേ, ക്യാമറ, പെർഫോമൻസ്, പിന്നെ വാട്ടർ റെസിസ്റ്റൻസ്, പിന്നെ അതിൻ്റെ ക്വാളിറ്റി എല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെ ഏത് രീതിയിലും നമ്മൾ ഈ കൊടുക്കുന്ന ഫ്ലാഗ്ഷിപ്പിൻ്റെ അത്രയും പൈസ കൊടുത്തില്ലെങ്കിലും അതിന് തത്തുല്യം കിടപിടിക്കുന്ന ഒരു ഫോണാണ്. അതിന് ഞാൻ ഈ ഫോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.